സിൽവർ ലൈനെതിരായ മാടപ്പള്ളിയിലെ പ്രതിഷേധവും പോലീസ് നടപടിയും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം മാടപ്പള്ളിയിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു പോലീസ് നടപടിക്കെതിരെ പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം നിയമസഭയിലെത്തിയത് സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധിച്ച എം എൽ എ മാർ സഭ താൽക്കാലികമായി നിർത്തിവച്ചതിന് പിന്നാലെ പുറത്തേക്കിറങ്ങി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ പോലീസ് സ്വീകരിച്ചത് ക്രൂരമായ നടപടിയാണെന്നും നിലവിലെ സാഹചര്യത്തിൽ സഭ നടപടികളുമായി സഹകരിക്കാനാവില്ലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് പോലീസിനെ ആയുധമാക്കി കേരളൽ സമരത്തെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരൽ വിരുദ്ധ സമരം യു ഡി എഫ് ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും നിയമസഭയിൽ നിന്ന് നേരെ മുഖത്തേക്കാണ് ഇനി പോകുന്നതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി യു ഡി എഫ് എംഎൽഎമാരുടെ പ്രതിനിധി സംഘമാണ് കഴിഞ്ഞ ദിവസം പോലീസ് നടപടിയുണ്ടായ ചങ്ങനാശ്ശേരിയിലെ മാടപ്പള്ളിയിലേക്ക് എത്തുന്നത് എം എൽ എമാരവിടെ മർദ്ദനമേറ്റ സ്ത്രീകളോടും കുട്ടികളോടും സംസാരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സമരം ചെയ്യുന്ന സ്ത്രീകളെ പുരുഷ പോലീസുകാരെ ഉപയോഗിച്ച് നീക്കം ചെയ്തതോടെ സ്ത്രീവിരുദ്ധ സമീപനമാണ് ഈ സർക്കാരിൻ്റെതെന്ന് തെളിഞ്ഞെന്നും വി ഡി സതീശൻ ആരോപിച്ചു സമരം ശക്തമാക്കാനാണ് യു തീരുമാനം സർക്കാർ പിൻവാങ്ങും വരെ സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം അസക്തി പ്രചാരണം നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയെന്നോണം വി ഡി സതീശൻ വ്യക്തമാക്കി ധാഷ്ട്യം കൊണ്ട് പിണറായിക്ക് അന്ധത ബാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിൽ വോട്ടോൺ അക്കൌണ്ട് പാസാക്കലായിരുന്നു പ്രധാന അജണ്ട എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു സഭ നടപടികളുമായി സഹകരിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ഇത്തരം പ്രതിഷേധിച്ചു ൾ പതിവില്ലെന്നും ശൂന്യവേളയിൽ പരിഗണിക്കാമെന്നും സ്പീക്കർ എം ബി രാജേഷ് അറിയിക്കുകയായിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല ഇതോടെ പ്രതിപക്ഷ ബഹളം കണക്കിലെടുത്ത് സഭ തൽക്കാലം നിർത്തിവെക്കാൻ സ്പീക്കർ തീരുമാനിക്കുകയായിരുന്നു കേരളിനായി കല്ലിടാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ വലിയ പ്രതിഷേധമാണ് മാടപ്പള്ളി മുണ്ടുകുഴിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് നാട്ടുകാരും പോലീസുകാരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തിരുന്നു കേരൽ വിരുദ്ധ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ യു ഡി എഫും ബി ജെ പിയും മറ്റുതര സംഘടനകളും അടങ്ങുന്നതാണ് സംയുക്ത സമരസമിതി കല്ലിടലിനെതിരെ പ്രതിഷേധിച്ച സ്ത്രീകളെ പോലീസ് വലിച്ചഴച്ച് നീക്കിയിരുന്നു നാല് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേരാണ് അറസ്റ്റിലായത് അതേസമയം പോലീസിന് നേരെ മണ്ണെണ്ണ ഒഴിച്ചതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് നീങ്ങിയതെന്നാണ് പോലീസിന്റെ വാദം കുട്ടികളെ സമരമുഖത്ത് ഉപയോഗിച്ചതും അറസ്റ്റിന് കാരണമായെന്ന് പോലീസ് പറഞ്ഞു കോട്ടയത്ത് പതിനാറ് പഞ്ചായത്തുകളിലൂടെയാണ് സിൽവർ ലൈൻ കടന്നുപോകുന്നത് പതിനാല് വില്ലേജുകളെ പദ്ധതി ബാധിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഉറച്ച നിലപാടിലാണ് സംസ്ഥാന സർക്കാർ അതേസമയം സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി നിയമസഭയിലെ ചോദ്യോത്തരവേള സർക്കാരിനെ ആക്ഷേപിക്കാനുള്ള വേദിയാക്കി പ്രതിപക്ഷം മാറ്റുകയാണെന്നും കെട്ടിച്ചമച്ച കാര്യങ്ങളാണ് പ്രതിപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപവാദങ്ങളും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിക്കാൻ ാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ശ്രമിക്കുന്നത് മാടപ്പള്ളിയിലെ പോലീസ് നടപടിയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധത്തിൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രി വിമർശനമുന്നയിച്ച് രംഗത്തെത്തിയത്